വല്ലാതെ പടരുന്ന ഒന്നാണ്. ഇരുട്ടിനോടും ഏകാന്തതയോടും ഒറ്റപ്പെടലിനോടും ഉയരത്തിനോടും കാറ്റിനോടും വെളിച്ചത്തിനോടും ഒക്കെ ഭയപ്പെടുന്ന മനുഷ്യരുണ്ട്. ട്രൈക്കഡെക്കഫോബിയ എന്ന രോഗത്തിന്റെ അർത്ഥം 13 എന്ന സംഖ്യയോടുള്ള അകാരണമായ ഭയമാണ്. ഇന്ന് ഓഗസ്റ്റ് 13 അറിവിന്റെ നിർഭയത്വത്തിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം അശ്വമേധം, പ്രസന്റഡ് ബൈ സ്വയംവര സിൽക്സ്. മഴക്കാലം കഴിയുമ്പോ പാടത്തും തൊടിയിലുമെല്ലാം തകരകൾ നിറയെ മുളച്ചു പൊങ്ങാറുണ്ട്. നമ്മുടെ നാടിന്റെ പല പ്രദേശങ്ങളിൽ സ്വകാര്യമെന്നും സ്വാശ്രയമെന്നും ഉള്ള പേരിൽ പലയിടങ്ങളിൽ പെരുമഴക്കാലത്തിന് ശേഷമുള്ള തകരകൾ പോലെ എഞ്ചിനീയറിംഗ് കോളേജുകൾ മുളച്ചു മുളച്ചു പൊങ്ങുന്നു. എന്നാൽ തങ്ങളുടെ കഴിവും പ്രതിഭയും കൊണ്ട് മത്സര പരീക്ഷയിലൂടെ തങ്ങളുടെ പ്രതിഭ അടയാളപ്പെടുത്തി കയ്യൊപ്പ് ചാർത്തി വിജയം കൈവരിച്ച് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ പ്രവേശനം നേടുന്ന വിദ്യാർത്ഥികളുടെ നടുവിലാണ് ഇന്ന് ഞാൻ നിൽക്കുന്നത്. ബാട്ടൺ ഹിൽ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികളോടൊപ്പമാണ് അശ്വമേധം ഇന്ന് അരങ്ങേറുക. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, സിവിൽ മെക്കാനിക്കൽ എന്നിങ്ങനെ 5 വിഭാഗങ്ങളിലായി ഭാവിയുടെ എഞ്ചിനീയർമാരാകാൻ പരിശീലിക്കുന്ന ഈ വിദ്യാർത്ഥികളുടെ ഹൃദയത്തിൽ നിർഭയത്വത്തിന്റെ ആ വാസ്തുശില്പ കല കൂടി ഉണ്ടാകട്ടെ എന്ന ആത്മാർത്ഥമായ ആശംസകളോടെ ആദ്യത്തെ മത്സരാർത്ഥിയെ നമുക്ക് സ്വാഗതം ചെയ്യാം. ആൻസില ഫിലിപ്പ്. ഹലോ ആൻസില ഫിലിപ്പ്, എവിടെയാണ് വീട്? തൃശ്ശൂർ ചാലക്കുടിയിൽ. ഹോസ്റ്റലിലാണ് താമസിക്കുന്നത്? ഏതാ ട്രേഡ്? ഞാൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ തേർഡ് ഇയർ വിദ്യാർത്ഥി. 3-ാം വർഷ വിദ്യാർത്ഥിയാണ്. ചാലക്കുടിയിൽ വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിൽ അപ്പയുണ്ട്, അമ്മയുണ്ട്, എനിക്കൊരു അനിയനുണ്ട്. ശരി. 3 വർഷമായി തിരുവനന്തപുരത്ത് ബാട്ടൺ ഹിൽ എഞ്ചിനീയറിംഗ് കോളേജിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ പഠിക്കുന്നു. തൃശ്ശൂരിൽ നിന്നും ചാലക്കുടിയിൽ നിന്നും തിരുവനന്തപുരത്ത് വന്ന് കഴിഞ്ഞ 3 വർഷം താമസിക്കുന്നു, ഹോസ്റ്റലിലാണ്. തിരുവനന്തപുരത്തിനെ എങ്ങനെ വിലയിരുത്തുന്നു? തിരുവനന്തപുരം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സിറ്റിയാണ്. വളരെ വൃത്തിയും വെടിപ്പും, അങ്ങനെ നന്നായിട്ട് നടക്കാനും കാണാനും ഒക്കെ ഒരുപാട് സ്ഥലങ്ങളുള്ള സ്ഥലമാണ്. ഞാൻ പണ്ട് പോലെ ഇവിടെ വരാറുണ്ട്. ഇവിടെ പഠിക്കാൻ കിട്ടിയതൊരു ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു എനിക്ക് ഇവിടെ വന്നപ്പോൾ. നിങ്ങളെപ്പോലുള്ള ആളുകൾ ഇങ്ങോട്ട് വരുന്നത് ഞങ്ങൾ തിരുവനന്തപുരത്തുകാർക്കും വലിയ ഇഷ്ടമുള്ള കാര്യമാണ് അല്ലേ? ശരി, നമ്മൾ തിരുവനന്തപുരത്തുകാർക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ നമ്മളെക്കുറിച്ച് ഒരിക്കലും നല്ലത് പറയില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് നല്ലത് പറയാറേയില്ല. നമ്മളീ കുറ്റങ്ങളൊക്കെ കണ്ടുപിടിക്കുന്ന ഒരു താല്പര്യമുള്ള ആളുകളാണ്. നിങ്ങളൊക്കെ വന്നു വേണം നമ്മുടെ നഗരം കൊള്ളാം എന്നൊക്കെ പറയാം. പാട്ടുപാടോ? ഇല്ല, ചെറുതായിട്ട് മൂളും. കേക്കട്ടെ ആ ചെറിയ മൂളൽ എന്ന് പറഞ്ഞാൽ. ആൻസില മൂളുന്നതിന് ഒരു അമാന്തം എന്താണെന്നറിയോ? ആൻസിലയുടെ ഈ കൂട്ടുകാരികൾ ആൻസിലയെ ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാത്തത് കൊണ്ടാണ്. അവരിപ്പോൾ അത് ചെയ്യും. അവരുടെ കയ്യടികൾ ഗിറ്റാറാണ്. കേക്കട്ടെ. ഞാനിവിടെ മാപ്പിളപ്പാട്ട് കോമ്പറ്റീഷന് പാടിയ പാട്ട് ജസ്റ്റ് ഒന്ന് പാടാം. വിശേഷ പുതുമാരി ചാമയുള്ള കിസ്സകൾ പാടി മനമിൽ നിറഞ്ഞങ്ങാടി ആടിയിടം തോഴികൾ അശകുറ്റ കാലൊളി തഞ്ഞ് അജകുറ്റ മംഗല്യത്തിൻ ഫീരദൗസിലായ് ഷറഫുട സാബ തന്നില. സമ്മാനം കിട്ടിയോ? കോമ്പറ്റീഷൻ തുടങ്ങിയാലോ നമുക്ക്? അൻസിലയെ നമുക്ക് സ്വാഗതം ചെയ്യാം. അൻസിലയുടെ കൂട്ടുകാരുടെ സാന്നിധ്യത്തിൽ അശ്വമേധത്തിലേക്ക് ആദ്യത്തെ 10 ചോദ്യങ്ങളുടെ മേഖലയിലേക്ക് നിങ്ങളുടെ കയ്യടികളുടെ ഗിറ്റാർ വീണ്ടും മുഴങ്ങട്ടെ. യാഗം. അൻസില വിചാരിച്ചത് ഒരു പുരുഷനെയാണോ? അതെ. ഇന്ത്യൻ? അതെ. മലയാളി? അതെ. ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല. അതെ. 1950 ശേഷമാണോ അദ്ദേഹം മരിച്ചത്? അതെ.
2000-ന് ശേഷമാണോ അദ്ദേഹം മരിച്ചത്? അല്ല. രാഷ്ട്രീയം, കല, സാഹിത്യം ഇതിലൊന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന മേഖല. അതെ, രാഷ്ട്രീയം. അതെ. 1980-ന് ശേഷം മരണം? അല്ല. 10 ചോദ്യങ്ങൾ, യജ്ഞം. അൻപതിനും എൺപതിനും മധ്യേ മരിച്ച ആളാണ്. അദ്ദേഹത്തിന്റെ അദ്ദേഹം മന്ത്രി പദവി അലങ്കരിച്ചിട്ടുണ്ടോ? കേരളത്തിൽ? കേരളത്തിന് പുറത്തല്ല, കേരളത്തിൽ തന്നെയാണ് മന്ത്രി പദവി അലങ്കരിച്ചത്. രണ്ടോ? ആൻസിൽ എവിടെ നിന്നാ വരുന്നത്? 1991-ൽ ഞാൻ ഡിഗ്രി 1-ാം വർഷം പഠിക്കുമ്പോൾ ചാലക്കുടിക്കടുത്ത് വച്ച് എനിക്കൊരു ഇൻ്റലക്ച്വൽ ജയന്റ് പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. മലയാളം പ്രസംഗ മത്സരത്തിനാണത്. ആ പുരസ്കാരം നൽകി വരുന്നത് വളരെ പ്രഗത്ഭനായ ഒരു മനുഷ്യൻ്റെ പേരിലാണ്. നോക്കാം. താങ്കൾ വിചാരിച്ച വ്യക്തിയുടെ പേരിനോടൊപ്പം സ്ഥലപ്പേരോ വീട്ടുപേരോ ഉണ്ടോ? അദ്ദേഹത്തിന്റെ വിരലടയാളവും ബൗദ്ധിക സാമ്രാജ്യത്തിലെ തിഷണാശാലിയായ രാഷ്ട്രീയ നേതാവ് എന്ന് പേര് കേട്ട സാക്ഷാൽ പനമ്പിള്ളി ഗോവിന്ദമേനോന്റെ വിരലടയാളവും ഒന്നു തന്നെയാണോ? പനമ്പിള്ളി ഗോവിന്ദമേനോൻ സ്മാരക ഇന്റലക്ച്വൽ ജയന്റ് അവാർഡും പോട്ടയിലുണ്ട്, ചാലക്കുടിയിലെ പോട്ടയിൽ. എല്ലാ വർഷവും ഇപ്പോഴും നടക്കുന്നുണ്ടെന്നാണ് എൻ്റെ അറിവ്. ആ പ്രസംഗ മത്സരം 1991-1992 എനിക്കാണ് സമ്മാനം കിട്ടിയത്. ഞാനന്ന് എസ് എൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഡിഗ്രി. നല്ല സെലക്ഷൻ. പനമ്പിള്ളി ഗോവിന്ദമേനോൻ 1906 ഒക്ടോബർ 1 തൃശൂർ ജില്ലയിലെ കക്കാട് ഗ്രാമത്തിൽ ജനനം. കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ പ്രഗത്ഭനായ രാഷ്ട്രതന്ത്രജ്ഞനും വാഗ്മിയും ഭരണകർത്താവുമായിരുന്നു പനമ്പിള്ളി ഗോവിന്ദമേനോൻ. കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ കേന്ദ്രമന്ത്രി ഇദ്ദേഹമായിരുന്നു. 1970 മെയ് 23 അന്തരിച്ചു. തിരുകൊച്ചിയുടെ അമരക്കാരനായിരിക്കുക മാത്രമല്ല, കേന്ദ്രമന്ത്രി പദവി അലങ്കരിക്കുകയും ചെയ്ത പനമ്പിള്ളി ഗോവിന്ദമേനോൻ കേരളത്തിന്റെ രാഷ്ട്രീയ രംഗത്ത് നേതൃത്വ പാഠവുമുള്ള വ്യക്തിയായി നിലകൊള്ളുന്നതിനോടൊപ്പം തന്നെ വളരെ ശക്തമായ തിഷണയുള്ള ബൗദ്ധിക ശേഷിയുള്ള ഒരു പ്രതിഭാശാലിയായി അറിയപ്പെട്ടു. വളരെ ഒറേഷ്യസായ ഒരു വായനക്കാരൻ, ഒരു ഒറേറ്റർ, ഒരു നേതാവ് ഒക്കെയായിരുന്നു പനമ്പിള്ളി ഗോവിന്ദമേനോൻ. നല്ല സെലക്ഷൻ. സമ്മാനങ്ങളുണ്ട് പക്ഷേ. ധന്യ ഫർണിച്ചർ നൽകുന്ന ഒരു സമ്മാനമാണ്. ഈ ധന്യ നിമിഷത്തിൽ പനമ്പിള്ളിയെ ഓർമ്മിച്ചത് ചാലക്കുടിക്കാരിയുടെ മിടുക്കാണ്. ശരി. പനമ്പിള്ളി ഗോവിന്ദമേനോനും സി കേശവനും പട്ടം താണുപിള്ളയും ഇക്കണ്ട വാര്യരുമൊക്കെ കേരളത്തിൻ്റെ വിവിധ ഭൂമികകളിൽ നിന്നുകൊണ്ട് പൊതുവായ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളെ മാനദണ്ഡമാക്കിക്കൊണ്ട് ചിന്തിച്ചവരാണ്. നമ്മുടെ ചരിത്രം ഒട്ടനവധി പ്രതിഭാശാലികളെ കൊണ്ട് നിറഞ്ഞതാണ് എന്ന ഓർമ്മപ്പെടുത്തലോടെ അടുത്ത മത്സരം. വിദ്യയിൽ വിജയം നേടി വിദ്യജിത്താകാൻ ഇനി കടന്നു വരുന്നത് വിഷ്ണുജിത്താണ്. വിഷ്ണുജിത്ത് വരൂ. സോ വിഷ്ണു, വൈയിൽ തുടങ്ങി വൈയിൽ അവസാനിക്കുന്ന ഒരു വാക്കു പറയും. വൈയിൽ തുടങ്ങി വൈയിൽ അവസാനിക്കുന്ന ഒരു വാക്ക്. വാക്കെന്ന് ഉദ്ദേശിച്ച ഒറിജിനൽ വാക്കാണല്ലോ. സ്ഥലത്തിന്റെ പേര് മതി. എന്തെങ്കിലും ഒന്ന് പറയൂ. യെനീസേ. യെനീസേ. യെങ്ങി എന്ന് കേട്ടിട്ടുണ്ടോ? YOUNGY. യെങ്ങി. ഇവിടെ എവിടെയെങ്കിലും യെങ്ങി കണ്ടിട്ടുണ്ടോ? ഇല്ല. പക്ഷെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലേ. നിങ്ങൾ ടീഷർട്ടിൽ അതല്ലേ എഴുതിയിരിക്കുന്നത്? ബാക്കി പിന്നീടാണ് ഉള്ളത്. അപ്പോ വിഷ്ണുജിത്ത്, എവിടെയാ വീട്? തിരുവനന്തപുരത്ത് തന്നെ. എവിടെയാ തിരുവനന്തപുരം? കൊണ്ടമൺ ഭാഗം.
കുണ്ടമൺ ഭാഗം. കുണ്ടമൺ ഭാഗത്താണ്. ശരി, വീട്ടിലാരൊക്കെ ഉണ്ട്? അമ്മയുണ്ട്, അപ്പൂപ്പനുണ്ട്. ആഹാ, അപ്പൂപ്പൻ എന്ത് ചെയ്യുന്നു? അപ്പൂപ്പൻ റിട്ടയർഡ്. റിട്ടയർ ചെയ്തു. വീട്ടിലെ സുഖം? എത്ര സമയം അപ്പൂപ്പനുമായി സംസാരിക്കാറുണ്ട്? രാത്രി വീട്ടിൽ എത്തിയതിനു ശേഷം സംസാരിക്കും. എത്ര നേരം ഒരു ദിവസം? ഒരു ദിവസം എണ്ണിയിട്ടൊന്നുമില്ല. ട്രേഡ് ഏതാ? ഐടിയാ സർ. ഐടിയിൽ നിങ്ങൾ പുസ്തകങ്ങൾ പഠിച്ചും പഠനമുറികളിലും പരീക്ഷണശാലകളിലും കൂടി ഒരുപാട് അറിവ് നേടാൻ കഴിഞ്ഞേക്കും. ഒരുപാട് മത്സരങ്ങളിൽ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിഞ്ഞേക്കും. പക്ഷെ നിങ്ങളുടെ മുന്നിൽ ഒരു മഹാനിധിയുള്ളത് കാണാതെ പോകരുത്. അത് നിങ്ങളുടെ അപ്പൂപ്പനാണ്. അമ്മയെ തൊഴുത്തിൽ നിന്നും അച്ഛനെ വൃദ്ധസദനത്തിൽ നിന്നും കണ്ടെടുക്കുന്ന കാലത്തിലേക്ക് നമ്മുടെ കുടുംബ സാഹചര്യങ്ങൾ മാറിപ്പോയിരിക്കുന്നു എന്നത് മറക്കാതെ തന്നെ പറയട്ടെ. മുത്തശ്ശൻ വീട്ടിലുണ്ട്. ദിവസവും ഒരു അരമണിക്കൂർ നേരമെങ്കിലും അദ്ദേഹത്തോട് സംസാരിക്കണം. അദ്ദേഹത്തോട് വിഷ്ണുജിത്ത് സംസാരിച്ചില്ല എങ്കിലും അദ്ദേഹത്തിന് നിങ്ങളുടെ കാതുകൾ കടം കൊടുക്കുക. അദ്ദേഹത്തിൻ്റെ ഓർമ്മച്ചെപ്പിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ജീവിത അനുഭവങ്ങൾ പറഞ്ഞു തരും. ഒരുപക്ഷെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഇതുവരെ കാണാൻ കഴിഞ്ഞിട്ടില്ലാത്ത മാനത്തുകണ്ണികൾ നീന്തുന്ന പഴയ കൈത്തോടിൻ്റെ കഥ പറഞ്ഞു തരാൻ കഴിയും അപ്പൂപ്പന്. യന്ത്രം മാത്രമായി പോകുന്ന മനസ്സുകളിൽ നിന്ന് ഒരു രൂപയെങ്കിലും അവശേഷിക്കുന്നുണ്ട് എങ്കിൽ അതിനെ പുറത്തെടുപ്പിക്കാൻ കഴിയുന്നത് ഈ ഓർമ്മക്കൂടുകൾക്കാണ്. അല്ലേ വിഷ്ണു? അതെ. റെഡി ഫോർ ദ ഗെയിം? യാ. പാട്ട് പാടും? ഇല്ല. കവിത ചൊല്ലുമോ? ഇല്ല. ശരി. എന്താണ്, പാടും? വിഷ്ണു പാടുമെന്നാണ് ഇവിടുത്തെ പെൺകിടാങ്ങൾ പറയുന്നത്. നിങ്ങൾ എന്താണ്, അവരുടെ എല്ലാം ഹൃദയ തസ്കരനാണ് നിങ്ങൾ. നിങ്ങളുടെ പാട്ട് അവരുടെ എല്ലാം ഈ ഹൃദയം കവർന്നിരിക്കുന്നു എന്നാണ്. കേരളത്തിലെ പ്രേക്ഷകരുടെ ഹൃദയം കവരട്ടെ നിങ്ങളുടെ പാട്ട്. കേൾക്കാം. 1 2 3 4 ദേവാംഗണങ്ങൾ കൈയൊഴിഞ്ഞ താരകം സായാന സാനുവിൽ വിലോലമേഘമായി. പോരെ, പാടോ. കണ്ണെഴുതോ? ഇല്ല. തുടങ്ങാം. ആ സർ. യാഗം. പുരുഷൻ? അതെ. ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല. ഇന്ത്യൻ? അല്ല. ഏഷ്യൻ? അല്ല. അമേരിക്കൻ കോണ്ടിനെന്റ്? അല്ല. യൂറോപ്യൻ? അതെ. സാധാരണഗതിയിൽ മരണം? അതെ. 1950 ശേഷം മരണം? അല്ല. 1900 ശേഷം മരണം? അല്ല. ബ്രിട്ടൻ, ഫ്രാൻസ്, ഗ്രീസ്, ജർമ്മനി? അതെ. 10 ചോദ്യങ്ങൾ യജ്ഞം. ബ്രിട്ടീഷ്? അതെ. രാഷ്ട്രീയം, കലാ, സാഹിത്യം? അല്ല. ശാസ്ത്രം? അതെ. 1800 ശേഷം മരണം? അതെ. എനി കണക്ഷൻ വിത്ത് ദ പ്രസന്റ് ഡേ കോൾ സയൻസ് കോൾ കമ്പ്യൂട്ടർ സയൻസ്? ഇന്ന് കമ്പ്യൂട്ടർ സയൻസ് എന്ന് വിളിക്കുന്ന ശാസ്ത്രവുമായി എന്തെങ്കിലും തരത്തിലുള്ള ബന്ധം? ഇല്ല. 900 മുൻപാണ് മരിച്ചത്. ഫിസിക്സ്? ലെറ്റ് മീ കംപ്ലീറ്റ്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ഇതിലൊന്നാണോ പ്രധാനം? അല്ല. പക്ഷേ സയൻസ് ആണ്. അതെ. 16 ചോദ്യങ്ങൾ രാജസൂയം. ഇനി വിഷ്ണുവിനും വിജയത്തിനും ഇടയ്ക്ക് 5 ചോദ്യങ്ങൾ. മെഡിക്കൽ സയൻസ്? അതെ. പതിനെട്ടാമത്തെ ചോദ്യം. ഏതെങ്കിലും പ്രത്യേക രോഗവുമായി ബന്ധപ്പെട്ട കണ്ടുപിടുത്തം അല്ലെങ്കിൽ ഒരു വാക്സിനേഷൻ, ഒരു മെഡിസിൻ ഇതിലൊന്നാണോ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട സംഭാവന? ഒരു പ്രത്യേക രോഗത്തെ ചേർക്കാൻ സഹായിച്ചു. ഇതിൽ മൂന്നിൽ ഏതെങ്കിലും ഒന്നാണോ ഒരു പർട്ടിക്കുലർ ഡിസീസുമായി ബന്ധപ്പെട്ടത്? ഒരു പർട്ടിക്കുലർ ഡിസീസുമായിട്ട് ബന്ധപ്പെട്ട
വാക്സിനേഷനും മരുന്നൊന്നും ഇല്ല. വാക്സിനേഷൻ ആയിട്ടില്ല. ഇല്ല. എഡ്വേർഡ് ജെന്നറെ പോലെ ജോനാസ് ഇസാക്കിനെ പോലെ ഒരാളൊന്നും അല്ലാത്തോ? അല്ല. ഗുഡ്. ആ രോഗം മറ്റുള്ളവർക്ക് ദൃശ്യമാകുന്ന ഒരു രോഗാവസ്ഥയാണ്. അതായത് ചില രോഗങ്ങൾ നമുക്കറിയാൻ കഴിയുമോ? ഈ അഗ്രോഗം ഉണ്ടെന്ന്, ഒരാൾക്ക് ഒരു രോഗം ഉണ്ടെന്ന് അറിയാൻ കഴിയണമെന്നില്ല അല്ലേ? ഇപ്പൊ കാർഡിയാക് റിലേറ്റഡ് ആയ രോഗങ്ങളൊക്കെ ആണെങ്കിൽ പലപ്പോഴും നമുക്ക് അറിയണമെന്നില്ല. എന്നാൽ വ്യക്തമായി മറ്റൊരാളിന്, പുറത്തു നിന്ന് കാണുന്ന ആളിന് ഇയാൾക്ക് ഈ രോഗം ദൃശ്യമാകണമെന്ന് അറിയണമെങ്കിൽ അയാളുടെ ശരീരത്തിൽ ആ രോഗത്തിന്റെ അവശേഷിപ്പുകൾ ഉണ്ടാകണം. അത്തരത്തിലൊരു രോഗമാണോ അത്? പെട്ടെന്ന് പകരുന്ന രോഗമായിരുന്നു. അല്ല, അയാളുടെ ശരീരത്തിൽ കാണാൻ കഴിയുമോ ആ രോഗം എന്നാണ് ചോദ്യം. ശരീരത്തിൽ അറിയാം, മിക്കവാറും. ഇരുപതാമത്തെ ചോദ്യം, ജനിച്ചത് ബ്രിട്ടനിൽ തന്നെയാണോ? അതെ. ശരീരത്തിൽ അറിയാം, പക്ഷെ ജനിച്ചത് ബ്രിട്ടനിൽ തന്നെയാണ്. അതെ. റൊണാൾഡ് റോസ് ഒക്കെ മനസ്സിൽ പോയി. അപ്പൊ റൊണാൾഡ് റോസ് ഒന്നും അല്ല, റൊണാൾഡ് റോസ് ഇന്ത്യയിലാണ് ജനിച്ചത്. ഇത് ഇംഗ്ലണ്ടിൽ ജനിച്ച ആൾ തന്നെയാണ്. ശരീരത്തിൽ അറിയാം, ഇനി ഒരു ചോദ്യമേ ഉള്ളൂ അല്ലേ? പേരിന്റെ ഏതെങ്കിലും ഭാഗം എച്ച് എന്ന അക്ഷരത്തിൽ ആരംഭിക്കുന്നുണ്ടോ? ഹാൻസൺ അല്ല, ലെപ്രസിയുടെ ഹാൻസനും അല്ല. ചോദ്യങ്ങളെല്ലാം കഴിഞ്ഞു, ഇനി എനിക്കൊരു ഉത്തരം മാത്രമേ ഗസ് ചെയ്യാൻ പറ്റൂ. 1800s to 1900s മധ്യത്തിൽ മരിച്ച ബ്രിട്ടീഷുകാരനായ, ബ്രിട്ടനിൽ തന്നെ ജനിച്ച വൈദ്യശാസ്ത്രജ്ഞൻ, ഒരു പ്രത്യേക രോഗവുമായി ബന്ധപ്പെട്ടതാണ് അദ്ദേഹത്തിൻ്റെ സംഭാവന, അതിന് ചികിത്സ കണ്ടെത്തി എന്നുള്ളതാണ്. ആ രോഗം പുറത്ത് കാണാൻ കഴിയുന്ന രോഗമാണ്. ഏതാണ്ട് അല്ലാതാണ്, ലെപ്രസി ആണോന്ന് അറിയാൻ വേണ്ടിയാണ് ആ ചോദ്യം, ഹാൻസൺ ആണോന്ന് അറിയാൻ വേണ്ടിയാണ് ആ ചോദ്യം ചോദിച്ചത്. ബ്രിട്ടീഷുകാരൻ നല്ല സെലക്ഷനാണല്ലോ, ചോദ്യങ്ങളെല്ലാം കഴിയുകയും ചെയ്തു. ട്യൂബർക്കുലോസിസ് ഒന്നും പുറത്തറിയുന്ന രോഗമല്ല, ഇത് പുറത്തറിയുന്ന രോഗമാണ്. ബിഫോർ 1990 മെഡിക്കൽ സയൻസ് ഇല്ല. വെരി ഗുഡ്. പറയൂ. ഞാൻ ആലോചിച്ചത് ഡോക്ടർ ജോൺസ്നോ എന്ന് പറഞ്ഞൊരു ഫിസീഷ്യനെ കുറിച്ചാണ്. അദ്ദേഹം ഇംഗ്ലണ്ടിലെ കോളറ ഔട്ട്ബ്രേക്കിനെ വളരെയധികം തടയാൻ ശ്രമിച്ച ഒരാളാണ്. അതുമല്ല, വിബ്രിയോ കോളറയുടെ പ്രചാരം തടയാൻ വേണ്ടി, ആ ബാക്ടീരിയ തടയാൻ വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെട്ട. അതെ. അതുമല്ല, എപ്പിഡീമിയോളജിയുടെ പിതാവെന്ന് അറിയപ്പെടുന്നു. അയാളെ ഒരു ഡോക്ടർ ഫിസിഷ്യൻ എന്നതിനേക്കാൾ ഉപരി അയാൾ ഒരു വലിയൊരു സോഷ്യൽ ആക്ടിവിസ്റ്റ് ആയിരുന്നു അല്ലേ ഡോക്ടർ? സ്നോ നല്ല സർ. കോളറ എങ്ങനെയാ പുറത്ത് കാണുന്നത്? വളരെ വെളുത്തില്ല സർ ശരീരമൊക്കെ. ആണോ? അറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. ജോൺസ്നോ ഒരു പ്രശസ്തനായ ബ്രിട്ടീഷ് ബിഷപ്പുരനാണ്. ജോൺസ്നോ ആധുനിക വൈദ്യശാസ്ത്രത്തിലെ സാംക്രമിക രോഗവിദഗ്ധനായി അറിയപ്പെടുന്നു. ഇദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ ലണ്ടനിലെ മലിനീകരണ നിർമ്മാർജ്ജനത്തിന് വഴിതെളിയിച്ചു. സമ്മാനങ്ങൾ എന്റെ കൈന്നേ. ഇവര് പറയുന്നത് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. കാരണം നിങ്ങൾക്ക് സമ്മാനം തരണമെങ്കിൽ ഒരു കണ്ടീഷൻ എന്താ ഇയാള് പറഞ്ഞു, ഈ മഞ്ഞ കുപ്പായം ഇട്ടത്. നിങ്ങൾ ആദ്യം മത്സരിക്കാനിരുന്നപ്പോൾ ഉള്ള ഒരു ആകാംക്ഷയും ടെൻഷനും കാരണം പാടിയപ്പോൾ ഒരു ടെൻഷൻ മുഖത്തുണ്ടായിരുന്നു. ഒരു ടെൻഷനും ഇല്ലാതെ വളരെ ആഹ്ലാദത്തോടെ ആനന്ദത്തോടെ ഒരു പാട്ട് പാടിയാലേ സമ്മാനം കൊടുക്കാവുന്നൊരു അഭിപ്രായം, അങ്ങനെയില്ലേ? ഒരു കവിതയല്ലോ, അല്ലെങ്കിൽ പാട്ട് പാടും. ഏതാണ്? ഇംഗ്ലീഷ്. ആ ഒരു ഇംഗ്ലീഷ്. I walk a lonely road, the only one that I have ever known.
don't know where it goes, but it's home to me and I walk alone. I walk this empty street on the boulevard of broken dreams, where the city sleeps and I'm the only one and I walk alone. Yalla padikyo. My shadow's only one that walks beside me. My shallow heart's the only thing that's bitter. Sometimes I wish someone up there will find me. Till then I walk alone. Very good. North Republic നൽകുന്നൊരു സമ്മാനമുണ്ട്. ഒപ്പം മത്സരാർത്ഥത്വത്തിന് ചിറയിൽ ഏജൻസീസ് നൽകുന്ന ഒരു സമ്മാനം. വീട്ടിൽ പോയിട്ട് ഇന്നു മുതൽ ആരുടെ കൂടെ കുറച്ചു നേരം ചെലവഴിക്കും.